എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പൂടുന്നത് നിങ്ങൾ കണ്ടു. ഈ തറ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന തറ മലബാർ രാമൻ നായരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം സ്ഥാപിച്ച സ്ഥലത്ത് എൻ്റെ അച്ഛൻ മലബാർ രാമൻ നായരുടെ അനിയനായ വല്യോടും കുഞ്ഞമ്പു നായർ സ്ഥാപിച്ച ആ തറയാണ്. ഈ തറക്കുള്ള പ്രത്യേക ആ മരിച്ച ആ കാലം മുതൽ ഇത്രയും വർഷം ഏതാണ്ട് 50-55 വർഷത്തിനപ്പുറം തുടർച്ചയായി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ പൂവിട്ട് കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. മറ്റൊരു പ്രത്യേകത, ഞാനുണ്ടാവുന്ന കാലം മുഴുവൻ ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ എൻ്റെ അമ്മ ഉള്ള സമയത്ത് അമ്മ ചെയ്യുമായിരുന്നു, പിന്നെ അനുജത്തിമാര്, അനുജൻ, മരുമക്കൾ, മക്കളെ മക്കൾ എല്ലാവരും ചെയ്യുമായിരുന്നു ഈ തറമേൽ. അത് മുടങ്ങാതെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പൂടലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് വരുന്നത് കോട്ടയം ജില്ലയിലത്തെ കുറിച്ചിത്താനം എന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ഇന്നലെ അവിടെ തുള്ളലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാസംഭവം നടന്നു. ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു അത്ഭുതം തന്നെയാണ്. ലിംഗ ഓഫ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് കലാമണ്ഡലം ജനാർദ്ദനന്റെ മകനായ കുറിച്ചിത്താനം ജയകുമാർ ഒരു തുള്ളൽ പരിപാടി തുടർച്ചയായി 14 മണിക്കൂർ അദ്ദേഹം തുള്ളൽ അവതരിപ്പിച്ചു. 12 മണിക്കൂറാണ് റെക്കോർഡിന് വേണ്ടത്. പക്ഷേ അവരുടെ റെസ്റ്റ് ടൈം 1 മണിക്കൂറിന് 10 മിനിറ്റ് ഗ്യാപ്പ് എന്ന കണക്ക് കൂട്ടി 14 മണിക്കൂർ വേണമായിരുന്നു. അങ്ങനെ 14 മണിക്കൂർ രാവിലെ 4:45 എന്റെ ഭാഗ്യം കൊണ്ട് അവിടെ ആദ്യത്തെ ആ സംരംഭത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപം കൊളുത്തുവാൻ വേണ്ടിയുള്ള ഒരവസരം എനിക്ക് ലഭിച്ചു. എനിക്ക് ശേഷം ശ്രീ പുന്നശ്ശേരി പ്രഭാകരൻ വിളക്ക് കൊളുത്തി. ഞങ്ങൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞ ഉടനെ കൃത്യം രാവിലെ 5 മണിക്ക് കുറിച്ചിത്താനം ജയകുമാർ ഗണപതി പ്രാതൽ അവതരിപ്പിച്ചുകൊണ്ട് തുള്ളൽ ആരംഭിച്ചു. ആ തുള്ളൽ 10 കഥകൾ തുടർച്ചയായി, അതിൽ കേരളത്തിലത്തെ ഒട്ടുമിക്ക തുള്ളൽ കലാകാരന്മാരെല്ലാം ഞാനുൾപ്പെടെ എല്ലാവരും പിന്നണിയിൽ പങ്കെടുത്തു. പിന്നണിയിൽ പാടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തുള്ളൽ ഏറ്റവും പ്രഗത്ഭരായ മൃദംഗിസ്റ്റുകൾ അവരൊക്കെ മാറി മാറി ഒരു ഗ്യാപ്പില്ലാതെ ഓരോ സമയം ഒരു കഥ അവസാനിക്കുമ്പോഴേക്കും അടുത്ത ആൾ വന്നു നിന്ന് അങ്ങനെ ഇന്നേ വരെ ചെയ്തിട്ടില്ലാതെ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഭാഗവാക്കായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഒന്ന്, തുള്ളലിൽ ഒരു തുള്ളലിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയുന്നതാണ്. തുള്ളൽക്കാരായിരിക്കും ഈ വീഡിയോ അധികം കാണുക. തുള്ളൽക്കാരൻ ഒരേ സമയത്ത് പാടുക, ആടുക, നൃത്തം ചെയ്യുക, അതിനൊക്കെ പുറമെ ഇത്രയും വരികൾ. ശരിക്കും കല്യാണ സൗകര്യത്തിൽ 1600-ൽ വരികളുണ്ട്. അങ്ങനെ ഓരോ കഥ അത്രയും വരികൾ മെമ്മറിയിൽ ഓർമ്മിക്കുക, ഇതൊക്കെ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. അത് വെല്ലുവിളി ഏറ്റുകൊണ്ടാണ് ജനാർദ്ദന്റെ മകനായ ജയകുമാർ അത് പൂർത്തിയാക്കിയത്. ഇന്നലെ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് എനിക്ക് ഒരിക്കലും പെട്ടെന്ന് ഓർമ്മിക്കാൻ കിട്ടുന്നില്ല. എന്നിരുന്നാലും 1-2 പേരുടെ പേര് ഓർമ്മ വന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശ്രീ പ്രഭാകരൻ, പുന്നശ്ശേരി പ്രഭാകരൻ, പിന്നെ ഗുരുവായൂർ പഠിത്തകാലത്ത് SI ആയിട്ട് സ്ഥാനത്തു നിന്ന് പിരിഞ്ഞ മണലൂർ ഗോപിനാഥ്. അദ്ദേഹം ഏതാണ്ട് ഒരു തുള്ളലിന് വേണ്ടി സ്വന്തമായി ലക്ഷങ്ങൾ ചെലവിതൊരു ഒരു കളരി പണിത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, തുള്ളലിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകം പറയേണ്ടതാണ്. തുള്ളൽ സംഘടനയുടെ പ്രസിഡന്റ് ആയ ശ്രീ നിഖിൽ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴയിലത്തെ തുള്ളൽ ആശാനായ സുരേഷ് ശർമ്മയുണ്ടായിരുന്നു. യുവ തുള്ളൽ കലാകാരന്മാർ അറിയപ്പെടുന്ന മരുത്തൂർ വട്ടം കണ്ണനുണ്ടായിരുന്നു. പിന്നെ കലാമണ്ഡലത്തെ ഒരു കുറേ ഒരു കവിതയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ പ്രസൂൺ, അങ്ങനെ എൻ്റെ ഓർമ്മയിൽ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഈ പരിപാടിയിൽ ആദ്യവസാനം സഹകരിച്ചു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തുള്ളലിൽ ഇന്നേ വരെ നടക്കാത്ത സംഭവം എന്ന് മാത്രമല്ല സഹകരണം കൊണ്ടും ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു അവിടെ കണ്ടത്. അതിന് ആ നാട്ടുകാർ, കുറിച്ചിത്താനത്തെ നാട്ടുകാർ, അവിടുത്തെ വലിയൊരു സംഘടന ഇതിൻ്റെ പിന്നിൽ
ഉണ്ടായിരുന്നു. അവരുടെ വളരെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായി. തുള്ളലത്തെ സീനിയർ കലാകാരൻ എന്ന നിലയിലാണ് എന്നെ അവിടെ പരിചയപ്പെടുത്തിയതും. എനിക്ക് എന്നെയും അവർ വല്ലാതെ ബഹുമാനിച്ചു. അവിടുത്തെ കോമ്പയർ, ഈ പരിപാടിയുടെ മുഴുവൻ കോമ്പയർ ചെയ്തത് വിശിഷ്ടാതിഥികളെല്ലാവരും വേദിയിൽ വിളിച്ചു വരുത്തി അവരെ പരിചയപ്പെടുത്തുകയും അവർക്ക് അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഞാനാണ്. ഇത്രയും സമയം ഈ 14 മണിക്കൂറും ഞാനും ഈ തുടർച്ചയായി വേദിയിൽ ഇരിക്കാനൊരു അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരോടും ആ സംഘടനയോടും ഈ തുള്ളലിന് വേണ്ടിയുള്ള തുള്ളലിൽ ഏറ്റവും സീനിയറായ കലാകാരൻ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ജയകുമാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ജയകുമാർ അനുഭവിച്ച ആ എഫർട്ട് എന്ന് പറയും, അതിനെ ജയകുമാറിനും അജന കുടുംബത്തിനും അവർ ചെയ്ത അതിനെ ഞാൻ അവരുടെ ത്യാഗത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നന്ദിയെല്ലാം രേഖപ്പെടുത്തുന്നത് തുള്ളൽ പ്രസ്ഥാനത്തെ വിജയത്തിന് വേണ്ടി, തുള്ളൽ പ്രസിദ്ധിക്ക് വേണ്ടി ത്യാഗം ചെയ്ത എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.